അല്ലാഹു 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 അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون ولقد خلقنا الإنسان من سلالة من طين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون ولقد خلقنا فوقكم سبع طرائق وما كنا عن الخلق غافلين صدق الله العظيم السلام عليكم ورحمة الله وبركاته تقبل الله അള്ളാഹു റഹ്മാനായ റബ്ബെ, ഞങ്ങൾ ഓതിയതായ ഈ പരിശുദ്ധമായ ഖുർആനു ശരീഫിനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അള്ളാഹ്. എന്തെങ്കിലും പാകപ്പിഴകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഇതൊക്കെ നാളെ ഞങ്ങളുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടുന്നതിൻ്റെ, ഞങ്ങൾ ചൊല്ലുന്നതിൻ്റെ, ഓതുന്നതിൻ്റെ ഒക്കെ മിഥില് സവാബിന് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ഖബറിടത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അള്ളാഹ്. അവരുടെയും നാളെ ഞങ്ങളുടെയും ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ ഖത്മ പൂർത്തിയാക്കാൻ നാദാ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മൂന്ന് ഫാത്തിഹ ഓതിക്കൊണ്ടാണ് മജ്ലിസ് ആരംഭിക്കാൻ പോകുന്നത്. ഹബീബായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ നാം ഓതുന്നു.
ഫാത്തിഹ ഓതുമ്പോ അള്ളാഹുവെ ഞാൻ ഓതുന്ന ഫാത്തിഹയുടെ പ്രതിഫലത്തെ റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ല. ഫാത്തിഹയുടേത് മാത്രമല്ല ഇനി ഓതാൻ പോകുന്ന എല്ലാ കാര്യങ്ങളുടെയും. രണ്ടാമത്തെ ഫാത്തിഹ അള്ളാഹുവെ ഞാൻ ഓതുന്ന ഫാത്തിഹയുടെ പ്രതിഫലത്തെ എല്ലാ അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും അവരുടെ അനുചരന്മാരുടെയും ഹളറത്തിലേക്ക്, അസ്ഹാബുൽ ബദരീങ്ങളുടെ ഹളറത്തിലേക്ക്, എല്ലാ സ്വഹാബത്തിന്റെ ഹളറത്തിലേക്ക്, അതുപോലെ എല്ലാ സ്വഹാബിയാത്തിന്റെ ഹളറത്തിലേക്ക്, എല്ലാ ത്വാബിയങ്ങളെ, സ്വാലിഹീങ്ങളെ, സജ്ജനങ്ങളെ, മശായിഖന്മാരുടെ, ഖൈറിന്റെ അഹലുകാരുടെ, ശുഹദാക്കളുടെ, സുദ്ദീഖീങ്ങളുടെ, എല്ലാ സ്വാലിഹീങ്ങളായ ആളുകളുടെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ എന്ന് മനസ്സിൽ കരുതുക. പിന്നെ നമ്മളൊരു ഫാത്തിഹയും കൂടി ഓതുണ്ടല്ലോ, അതാർക്ക് വേണ്ടിയിട്ടാണ്? നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാദികളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ അവരുടെ ഒക്കെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലാ എന്ന് മനസ്സിൽ കരുതണം. അതുപോലെ തന്നെ നമ്മുടെ നാടുകളിലെ പള്ളി ഖബർസ്ഥാനുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകളുടെ ഒക്കെ ഹലറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ. ലോക മുഅ്മിന് മുഅ്മിനാത്തിന്റെ ഹലറത്തിലേക്ക് ഞങ്ങൾ ഓതുന്നതിന്റെ പ്രതിഫലത്തെ എത്തിച്ചു കൊടുക്കണേ എന്നെല്ലാവരും മനസ്സറിഞ്ഞ് നിയത്ത് ചെയ്യുക. ഇൻഷാല്ലാ അതിനുശേഷം മൂന്ന് ഫാത്തിഹ ഓതി നമുക്ക് യാസീനിലേക്ക് പ്രവേശിക്കാം. إلى حضرة نبينا سيدنا وشفيئنا وحبيبنا محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين റബ്ബി ഗഫ്ലി ആമീൻ. എല്ലാവരും മനസ്സിൽ നിയ്യത്ത് ചെയ്യുക, ഓതുന്ന യാസീന്റെ പ്രതിഫലത്തെ എല്ലാവരുടെയും നമ്മൾ മേൽ പറഞ്ഞ എല്ലാവരുടെയും ഹളറത്തിലേക്ക് എത്തിക്കണേ എന്ന് നിയ്യത്ത് ചെയ്ത് ഇൻഷാല്ലാ എല്ലാവരും മുസ്ഹാഫ് എടുത്ത് മുസ്ഹാഫിൽ നോക്കി ഓതണം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഇന്നക ലമിനൽ മുർസലീൻ. അലാ സുറ مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون
قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بلد لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون
يعلمون سلام قولا من رب رحيم وامتاز اليوم أيها المجرمون ألم أهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن يعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم واستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم نرى الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله مولانا العظيم تقبل الله الله رحمانا يا ربي ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ സൂറത്ത് യാസീൻ പരിശുദ്ധമായ ഖുർആൻ ഞങ്ങൾ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹു എന്തെങ്കിലും പാകപ്പെടുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അള്ളാ അള്ളാഹു ഇതിൻ്റെയൊക്കെ മിഥില് സവാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അള്ളാ നാളെ ഞങ്ങളുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി നീ സ്വീകരിക്കണേ റഹ്മാനെ എല്ലാ അമ്പിയാക്കളുടെ മുർസലീങ്ങളെ സ്വാലിഹിങ്ങളെ സജ്ജനങ്ങളെ മശായിഖന്മാരുടെ ഖൈറിൻ്റെ അഹിലുകാരുടെ ശുഹദാക്കളുടെ സുദ്ദീഖിങ്ങളുടെ എല്ലാവരുടെയും ഹദറത്തിലേക്ക് എത്തിക്കണേ അള്ളാ അള്ളാഹു ഞങ്ങളുടെ ഹബീബായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ അല്ലാഹു ഞങ്ങളെ കൂട്ടുകുടുംബാദികളിൽ നിന്ന് ബന്ധുമിത്രാദികളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഹദറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ അല്ലാഹു ഞങ്ങളുടെ നാടുകളിലെ പള്ളിക്കാടുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ നാം അധികമായി ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തു ദുഹാൻ എന്നുള്ളത്. നമുക്കൊക്കെ അറിയാം നാം ബറാത്ത് രാവിൽ മൂന്ന് യാസീൻ ഓതി സൂറത്തു ദുഹാൻ ഓതി ദുആ ചെയ്യാറുള്ളതാണ്. സൂറത്തു ദുഹാന് വളരെയധികം ശ്രേഷ്ഠതയുണ്ട്. മുമ്പ് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സൂറത്തു ദുഹാനിലെ ആദ്യത്തെ 8 ആയത്ത് ദിവസവും എല്ലാ രാവും 15 തവണ ഓതണം. അതിനുശേഷം ബറാത്ത് രാവിൻ്റെ അന്ന് ആദ്യത്തെ 8 ആയത്ത് 30 വട്ടം മോദി കുറച്ച് ദിക്ർ ചൊല്ലി സ്വലാത്തു ചൊല്ലി ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ദുആക്ക് ഉത്തരം നൽകുമെന്നാണ്. ഏത് നീറുന്ന പ്രശ്നമാണെങ്കിലും ഏത് പ്രയാസമാണെങ്കിലും എത്ര വലിയ കടമാണെങ്കിലും എത്ര വലിയ ദുഃഖമാണെങ്കിലും ദുരിതമാണെങ്കിലും അള്ളാഹു സലാമത്ത് നൽകുമെന്നാണ്. ഏതെങ്കിലും ഒരു ദിവസം നമ്മളിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കലാവ് കിട്ടാം.
ഒരു അഞ്ചെട്ട് ദിവസം ഓതി ഒമ്പതിനെ അന്ന് മറന്നുപോയി. അപ്പൊ ഇനി നമ്മൾ ഇതുവരെ ഓതിയത് നശിപ്പിക്കരുത്, അത് പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതൊക്കെ അള്ളാഹു കിട്ടണം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ ഇൻഷാല്ല സൂറത്ത് ദുഹാൻ ഓതാം നമുക്ക്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസാഫിർ എടുക്കട്ടെ, മുസാഫിർ നോക്കി ഓതണം എല്ലാവരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം. വൽ കിതാബിൽ മുബീൻ. ഇന്നാ أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بل هم في شك يلعبون فارتقب يوم تأتي السماء بدخان مبين يغشى الناس هذا عذاب عليم ربنا اكشف عنا العذاب إنا مؤمنون أنى لهم الذكرى وقد جاءهم رسول مبين ثم تولوا عنه وقالوا معلم مجنون إنا كاشف العذاب قليلا إنكم عائدون يوم نبطش البطشة الكبرى إنا منتقمون ولقد فتنا قبلهم قوم فرعون وجاءهم رسول كريم أن أدوا إلي عباد الله إني لكم رسول أمين وأن لا تعلوا على الله إني آتيكم بسلطان مبين وإني عذت بربي وربكم أن ترجمون وإن لم تؤمنوا لي فاعتزلون فدعا ربه أن هؤلاء قوم مجرمون فأصل بعبادي ليلا إنكم متبعون واترك البحر رهوا إنهم جند مغرقون كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك وأورثناها قوما آخرين فما بكت عليهم السماء والأرض وما كانوا منظرين ولقد نجينا بني إسرائيل من العذاب المهين من فرعون إنه كان عاليا من المسرفين ولقد اخترناهم على علم على العالمين وآتيناهم من الآيات ما فيه بلاء مبين إن هؤلاء ليقولون إن هي إلا موتتنا الأولى وما نحن بمنشرين إن هي إلا موتتنا الأولى وما نحن بمنشرين فأتوا بآبائنا إن كنتم صادقين أو خير أم قوم تبع والذين من قبلهم أهلكناهم إنهم كانوا مجرمين وما خلقنا السماوات والأرض وما بينهما لاعبين ما خلقناهما إلا بالحق ولكن أكثرهم لا يعلمون إن يوم الفصل ميقاتهم أجمعين يوم لا يغني مولى عن مولى شيئا ولا هم ينصرون إلا من رحم الله إنه هو العزيز الرحيم إن شجرة الزقوم طعام الأثيم كالمهل يغلي في البطون كغلي الحميم خذوه فاعتلوه إلى سواء الجحيم ثم صبوا فوق رأسه من عذاب الحميم ذق إنك أنت
അന്ത അസീസുൽ കരീം ذُقْ إِنَّكَ أَنْتَ الْعَزِيزُ الْكَرِيمُ إِنَّ هَذَا مَا كُنْتُمْ بِهِ تَمْتَرُونَ إِنَّ الْمُتَّقِينَ فِي مَقَامٍ أَمِينٍ فِي جَنَّاتٍ وَعُيُونٍ يَلْبَسُونَ مِنْ سُنْدُسٍ وَإِسْتَبْرَقٍ مُتَقَابِلِينَ يَلْبَسُونَ مِنْ سُنْدُسٍ وَإِسْتَبْرَقٍ متقابلين كذلك وزوجناهم بحور عين يدعون فيها بكل فاكهة آمنين لا يذوقون فيها الموت إلا الموتة الأولى ووقاهم عذاب الجحيم فضلا من ربك ذلك هو الفوز العظيم فإنما يسرناه بلسانك لعلهم يتذكرون فارتقب إنهم مرتقبون صدق الله مولانا العظيم تقبل الله ان شاء الله പ്രിയ മുഅ്മിനീങ്ങളെ ഇനി നാം അസ്മാഉൽ ഹുസ്നയാണ് ചൊല്ലാൻ പോകുന്നത് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ അസ്മാഉൽ ഹുസ്ന ചൊല്ലുക. അള്ളാഹു അവൻ്റെ മഹത്തായ പരിശുദ്ധമായ ഇസ്മുകൾ പേരുകൾ ചൊല്ലി ദുആ ചെയ്യുന്ന നമ്മുടെ ദുആ ഈ മജ്ലിസിനെ അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക വ നതവസ്സലു ഇലൈക ونتضرع إليك بأسمائك الحسنى يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابض يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسعًا يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محصي يا مبدئ يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا طواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور أنت حفظنا بحفظك وتحمينا بحمايتك وتكفينا بكفايتك وتحرسنا بحولك وقوتك وتعيدنا بتعيدك وتنصرنا بنصرك وتهدينا بهدايتك وترعانا برعايتك وتنظر إلي بعين إنايتك
ആയത്തിക്ക് വന്ത ജഅലനാ മിൻ ഇബാദിക സ്വാലിഹീൻ അല്ലദീന ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂന വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ ആമീൻ തഖബ്ബൽ അല്ലാഹ് ഇൻഷാഅല്ലാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ പ്രവാചകൻ മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് അല്പം സലാം ചൊല്ലിക്കൊണ്ട് നമ്മുടെ സലാം വൈത്ത് ഹബീബിന്റെ പേരിലുള്ള മദ് നമുക്ക് ആരംഭിക്കാം. എന്നും നമ്മൾ റസൂലുള്ളാന്റെ പേരിൽ സലാം ചൊല്ലണം, എന്നും റസൂലുള്ളാന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അങ്ങനെ നമ്മളും റസൂലുള്ളയും തമ്മിൽ റസൂലുള്ളാക്ക് നമ്മൾ അറിയണം. നാളെ മഹ്ശറ വൻസബിയിൽ കോടാനക്കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ നബിക്ക് നമ്മൾ അറിയണ്ടേ? അതിനെന്നും നാം ഹബീബിനെ ഓർക്കുക, സ്വലാത്തിലൂടെ സലാമിലൂടെ. അപ്പൊ മനസ്സറിഞ്ഞുകൊണ്ട് എല്ലാവരും റസൂലുള്ളാന്റെ ആ ഹുജ്റത്തു ഷെരീഫിനെ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് ആ റൗള ഷെരീഫിന്റെ ഫോട്ടോ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇൻഷാല്ലാ മനസ്സറിഞ്ഞുകൊണ്ട് എല്ലാവരും സലാം ചൊല്ലുക. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഖലീലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഖലീലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ നബിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ സഫിയല്ലാഹ്. അസ്സലാ അത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ സഫിയല്ലാഹ്. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ സയ്യിദൽ മുർസലീൻ. ഖുദു ബിയദി ഖല്ലത ഹീലതി അദ്രികിനി മുറാദി യാ റസൂലല്ലാഹ്. സ്വലാവാത്തി അലൻ നബി സലാമി വഹുവ ഖൈറുൽ അനാമി ബദറു തമാമി. അസ്സലാമു അലൈക യാ ദാഇൽ ഫലാഹി. അസ്സലാമു അലൈക യാ നൂറ സ്വബാഹി. സ്വലാവാത്തി അലൻ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദറു തമാമി. അസ്സലാമു അലൈക യാ ഹയ്യൽ ഫലാഹി. അസ്സലാമു അലൈക യാ റുക്ന സ്വലാഹി. സ്വലാവാത്തി അലൻ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദറു തമാമി. അസ്സലാമു അലൈക യാ ഖൈറൽ ആജായിർ. അസ്സലാമു അലൈക യാ ലൗ അൽ ബസ്വായിർ. സ്വലാവാത്തി അലൻ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദറു തമാമി. അസ്സലാമു അലൈക യാ അലിൽ മഫാഖിർ. അസ്സലാമു അലൈക
യാ ബഹ്റത്ത ഖൈർ സ്വലാവാതി അലൻ നബി വസലാമി വഹുവ ഖൈറുൽ അനാ മീ ബദ്റു തമാമി അസ്സലാമു അലൽ മുഖദ്ദമി ലിൽ ഇമാമാ അസ്സലാമു അലൽ മുശഫഇ ഫിൽ ഖിയാമാ സ്വലാവാതി അലൻ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദ്റു തമാമി അസ്സലാമു അലൽ മുളല്ലലി ബിൽ ഗമാമാ അസ്സലാമു അലൽ മുതവജി ബിൽ കറാമാ സ്വലാവാതി അലൻ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദ്റു തമാമി സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫ സ്വല്ലോ അലൈഹി വസല്ലിമു ഹബീബായ റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയതായ സലാമുകളെ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, അവിടുത്തെ ഹുബ്ബ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ, അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ, അവിടുത്തെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ, ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ, പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി തരണേ അല്ലാ, രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ, ഞങ്ങളെ ഞെരുക്കങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി തരണേ അല്ലാ, മരണസമയത്ത് ഹബീബിനെ കണ്ടുകൊണ്ട് സന്തോഷിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ, ഹബീബിന്റെ തൃക്കല്യാണത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ, അമീൻ ബി റഹ്മതി ിങ്ങളെ ഇനി ദിക്ര ഇസ്തിഗ്ഫാറ് സ്വലാത്ത് മജ്ലിസിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നാം ചെയ്തു പോയ പാപങ്ങളെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്ന ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹിൽ അദീം. അള്ളാഹുവെ, നിന്നോട് ഞങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുന്നു, നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു എന്നാണല്ലോ അദിക്റിന്റെ അർത്ഥം, ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം. ഇൻഷാല്ലാ അസ്തഗ്ഫിറുല്ലാഹിൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹിൽ അലീം. العظيم إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم قل حاجاتنا يا قاضي الحاجات اللهم اشف امراضنا يا شافي الامراض آمين يا رب العالمين يا حي يا قيوم 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 إلهي أنت
انت مقصودي ورضاك مطلوبي. اللهم قضي حاجاتنا يا قاضي الحاجات، اللهم اشفي أمراضنا يا شافي الأمراض. سلام قولا من رب الرحيم، 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 سلام قولا من رب الرحيم. إلهي أنت مقصودي ورضاك مطلوبي، اللهم قل حاجاتنا يا قاضي الحاجات، اللهم اشفي أمراضنا يا شافي الأمراض. آمين يا رب العالمين. لا إله إلا الله، 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 لا إله إلا الله. إلهي أنت مقصودي ورضاك مطلوبي، اللهم قل حاجاتنا يا قاضي الحاجات، اللهم اشفي أمراضنا يا شافي الأمراض. آمين يا رب العالمين. إن اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إلهي أنت مقصودي ورضاك مطلوبي، اللهم قل حاجاتنا يا قاضي الحاجات، اللهم اشفي أمراضنا يا شافي الأمراض. آمين يا رب العالمين.
اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به الأقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به الأقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بأدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. إلهي أنت مقصودي ورضاك مطلوبي. اللهم اقض حاجاتنا يا قاضي الحاجات. اللهم اشف أمراضنا يا شافي الأمراض. تقبل الله. അള്ളാഹു റഹ്മാനായ റബ്ബെ, ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആനു ഷരീഫിനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. നിന്റെ ഹബീബിന്റെ പേരിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ സ്വലാമുകൾ കബൂലാക്കണേ റഹ്മാനെ. അള്ളാഹു, ഈ പരിശുദ്ധമായ ശഅബാൻ മാസം സ്വലാത്തിന്റെ മാസമാണ്. അള്ളാഹ്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ റഹ്മാനെ. നിന്റെ പരിശുദ്ധമായ നാമങ്ങൾ അടങ്ങിയ ഇസ്മുൽ ആലം അടങ്ങിയ അസ്മാഉൽ ഹുസ്ന അടങ്ങിയത് ഞങ്ങൾ ചൊല്ലിയിരിക്കുന്ന അള്ളാഹു കബൂലാക്കണേ, സ്വീകരിക്കണേ. അള്ളാഹ്, ഈ പരിശുദ്ധമായ ഷഅബാനിനെ ബഹുമാനിച്ചുകൊണ്ട് സൂറത്ത് ദുഹാൻ പാരായണം ചെയ്തിരിക്കുന്ന അള്ളാഹുവെ നീ കബൂലാക്കണേ. അള്ളാഹ്, നിന്നൊക്കെ മിഥിലു സവാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോരുടൊക്കെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അള്ളാഹ്, അള്ളാഹുവെ, ഞങ്ങൾ ഈ ചൊല്ലുന്നത് ചെയ്യുന്നത് ഒരുമിച്ച് കൂടുന്നത് ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡും നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്രമമായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവും ഇന്നത്തെ വെള്ളിയാഴ്ച പകലും ഒക്കെ നീ അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാഹ് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ വലിയ അപാരമായ അനുഗ്രഹത്താൽ ഒരു വെള്ളിയാഴ്ച ദിവസം കൂടി നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടുവാൻ, സൽക്രമങ്ങൾ ചർച്ച ചെയ്യുവാൻ, സൽക്രമങ്ങൾ ചെയ്യുവാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ഇനിയും ഒരുപാട് കാലം അള്ളാഹുവിൻ്റെ ത്വാഅത്തിലും പൊരുത്തത്തിലുമായി കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ഇന്നത്തെ രാത്രി ബറാഅത്ത് രാവ് കൂടിയാണ്. അൽഹംദുലില്ലാഹ്, വെള്ളിയാഴ്ച പകൽ അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവ്. വെള്ളിയാഴ്ച പകലിനെ കുറിച്ച് അള്ളാഹു വെള്ളിയാഴ്ച ദിവസത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? അൽ ജുമഅത്തു ഹജ്ജുൽ ഫുഖറാ, ഫക്കീർമാരുടെ ഹജ്ജാണ്. വഈദുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ പെരുന്നാളുമാണ് പരിശുദ്ധമായ ജുമഅ ദിവസം. അപ്പൊ വളരെയധികം സന്തോഷത്തോടെ അള്ളാഹുവിനെ ഇബാദത്തിലായിക്കൊണ്ട് മുഴുകേണ്ട ഒരു പുണ്യമായ ദിവസം. ഒരു ഒരാഴ്ച മുതൽ അടുത്ത ആഴ്ച വരെയുള്ള സമയം, ഒരു വെള്ളിയാഴ്ച മുതൽ മറ്റൊരു വെള്ളിയാഴ്ച വരെയുള്ള സമയം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്ന പുണ്യമായ സമയമാണ്.
അത്രമേൽ ശ്രേഷ്ഠതയുള്ള ഒരു വെള്ളിയാഴ്ച പകലിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. എന്നാൽ ഈ പകല് നമ്മിൽ നിന്ന് അസ്തമിച്ചു കഴിഞ്ഞാലോ നമ്മിലേക്ക് കടന്നു വരുന്നത് അതിമഹത്തായ വളരെയധികം ശ്രേഷ്ഠതയുള്ള ആണ്ടിൽ ഒരു പ്രാവശ്യം മാത്രം നമ്മിലേക്ക് ഇറങ്ങി വരുന്നതായ പുണ്യമായ ലൈലത്തുൽ ബറാഅ, മോചനത്തിന്റെ രാവാണ്. എന്തിൽ നിന്നാണ് മോചനം? ബറാഅത്തു മിനന്നാർ, നരകത്തിൽ നിന്ന് മോചനം. ബറാഅത്തു മിനദ് ദുനൂബി, ദോഷങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്, തെറ്റിൽ നിന്നും, രണ്ടിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് മോചനം നൽകും. അല്ലാഹു മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബറാഅത്ത് രാവായി കഴിഞ്ഞാൽ എല്ലാവർക്കും കൺഫ്യൂഷനാണ്. എന്തൊക്കെ ചെയ്യണം, എന്തെല്ലാം ദിക്ര് ചെല്ലണം? യൂട്യൂബിൽ പല വീഡിയോകൾ കാണും, പലവരും പല ദിക്റുകൾ, ഇസ്തിഗ്ഫാറുകൾ, സലാത്തുകൾ ഒക്കെ ചെല്ലാൻ വേണ്ടി പറയും. ഇതൊക്കെ ചൊല്ലി എന്നെ കൊണ്ട് തീരോ ഇല്ലേ, എന്നെ കൊണ്ട് പരമാവധി ചുരുങ്ങിയത് എന്തപ്പോ ചെയ്യാൻ പറ്റുക എന്ന് തുടങ്ങിയ പല ചിന്തകളും നമുക്കൊക്കെ ഉണ്ടാവും. ആകെ കൺഫ്യൂഷനിലായിരിക്കും ആളുകൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയ ഒരു വിവാദത്തിനെ കുറിച്ച് നമ്മൾ പറയുക, ഏഴ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനടക്കമുള്ളവർ ഏഴ് കാര്യങ്ങൾ ചുരുങ്ങിയ നിലക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ലാഹി ബറാഅത്ത് രാവിൽ നരകമോചനം ഉറപ്പാണ്, സ്വർഗപ്രവേശനം ഉറപ്പാണ്. ഏഴ് കാര്യങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചുരുക്കി നമ്മൾ ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുമ്പ് ഞാൻ പറഞ്ഞതാണ്, ബറാഅത്ത് രാവ് എന്ന് പറയുന്നത് ഹയാത്താക്കേണ്ട രാവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിന്റെ രാത്രികൾ നിങ്ങൾ നമസ്കരിക്കുകയും അതിന്റെ പകല് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുകയും. അപ്പൊ ഒന്നാമതായി നാം ചെയ്യേണ്ടത് പുണ്യമായ ഈ ബറാഅത്ത് രാവിനെ നാം ഹയാത്താക്കണം. ചുരുങ്ങിയ രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ഹയാത്താക്കാൻ കഴിയുക? ഞാൻ മുമ്പ് പറഞ്ഞു, മഗ്രിബ് നമസ്കാരം നിർബന്ധമായിട്ട് നമ്മൾ ജമാഅത്തായി അവ്വല് വഖ്തിൽ തന്നെ നമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇന്നത്തെ മഗ്രിബ് ഇൻഷാഅല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പുരുഷന്മാർ പള്ളിയിൽ പോയി നമസ്കരിക്കുക, സ്ത്രീകൾ കുട്ടികളൊക്കെ കൂട്ടി വീട്ടിൽ ജമാഅത്തായിട്ട് നമസ്കരിക്കുക, ഇഷാവും ജമാഅത്തായിട്ട് നമസ്കരിക്കുക, സുബഹിയും ജമാഅത്തായിട്ട് നമസ്കരിക്കുക. അപ്പൊ ജമാഅത്ത് നിസ്കാരം നമുക്ക് കിട്ടി. മഗ്രിബ് ജമാഅത്തായി നിസ്കാരം കഴിഞ്ഞ ഉടനെ മഗ്രിബിന് ശേഷമുള്ള രണ്ടറക്കാത്ത് സുന്നത്ത് നമസ്കരിക്കുക. അതിനുശേഷം അതുപോലെ ഇഷാവും, ഇഷാ നമസ്കരിക്കും, ഇഷാന് മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കണം. സുബി നമസ്കരിക്കുമ്പോൾ സുബിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കണം. അപ്പൊ സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മിലേക്ക് കടന്നു വന്നു. ഫർള് ജമാഅത്തായിട്ട് നമ്മൾ നമസ്കരിക്കുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യം തന്നെയാണ്, അതന്നെ ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഒന്നും കൂടി മനസ്സിൽ ആത്മാർത്ഥമായ പ്രതീക്ഷയോടുകൂടി അള്ളാഹു അങ്ങേയറ്റം സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം തരുമെന്ന ആ അടിയുറച്ച വിശ്വാസത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇൻഷാല്ലാ ഇങ്ങനെ ഈ ജമാഅത്തായിട്ട് നമസ്കരിക്കണം. അത് കഴിഞ്ഞാൽ രണ്ടാമത്, അപ്പൊ ഒന്നാമത്തെ കാര്യം മഗ്രിബ് ഇശാ സുബി ജമാഅത്തായിട്ട് നമസ്കരിക്കുക. രണ്ടാമത്തെ കാര്യം മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ, സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ ഉടനെ ഇശാഇന്റെ ഉള്ളിലായിക്കൊണ്ട് മൂന്ന് യാസീൻ ഓതുക. മൂന്ന് യാസീൻ ഓതുമ്പോൾ യാസീന്റെ ഇടയിൽ നമ്മൾ വേറൊരു സംസാരവും സംസാരിക്കരുത്. അത് ആദ്യമേ തന്നെ പറയണം. മക്കളെ നമസ്കാരം കഴിഞ്ഞ അമ്മ അല്ലെങ്കിൽ വാപ്പ യാസീൻ ഓതി തുടങ്ങും, അതിൻ്റെ ഇടയിൽ നിങ്ങൾ സംസാരിക്കുകയും ചെയ്യരുത്. ഒന്നാമത്തെ യാസീൻ ഇന്നതിനുള്ളതാണ്, ദീർഘായുസ്സിന് വേണ്ടിയുള്ളതാണ്. രണ്ടാമത്തെ പിന്നെ യാസീൻ പിന്നെ ഭക്ഷണത്തിന് വിശാലതയ്ക്ക് വേണ്ടി, റിസ്ക്കിൽ വിശാലതയ്ക്ക് വേണ്ടിയുള്ളതാണ്. മൂന്നാമത്തെ മരണം നന്നാവാൻ വേണ്ടിയുള്ളതാണ്. ഇത് നിയത്ത് വെച്ചിട്ട് മക്കൾ ഓരോ യാസീൻ കഴിഞ്ഞ് അങ്ങനെ ഓതണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക? ഓതുക. അതിൻ്റെ ഇടയിൽ ഒരു സംസാരവും ഇല്ലാതെ മരിവിശാവിൻ്റെ ഇടയിൽ തന്നെ ആയിക്കൊണ്ട് ഓതി തീർക്കണം. ഇനി ഒരാളെ സംബന്ധിച്ചിടത്ത് മരിവിശാനെ ഓതാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ അസറിന് ശേഷം ഓതാവുന്നതാണ്. ഓത്ത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ഇനി അസറിന് ശേഷം കഴിഞ്ഞില്ല, മരിവിശാന്റെ ഇടയിലും കഴിഞ്ഞില്ല, പിന്നെ എപ്പോഴാ കഴിയാന്ന് വെച്ചാൽ അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ മൂന്ന് യാസീൻ ഓതണം. മൂന്ന് യാസീൻ ഓതിയതിനു ശേഷം നമുക്കറിയാം സൂറത്തു ദുഹാൻ നമ്മൾ പാരായണം ചെയ്യണം. സൂറത്തു ദുഹാൻ മൂന്ന് വട്ടം ഓതണം. അപ്പോൾക്കും ഇശ കഴിഞ്ഞാലും പ്രശ്നമില്ല, മഗ്രിബ് ഇശാന്റെ ഇടയിൽ നമ്മൾ യാസീൻ ഓതി തീർക്കണം. മൂന്ന് സൂറത്തു ദുഹാൻ ഓതണം. സൂറത്തു ദുഹാൻ ഒന്നു മുതൽ, ഷാബാൻ ഒന്നു മുതൽ ഓതി വന്ന ആളുകളും അല്ലാത്തവരും സൂറത്തു ദുഹാൻ ഓതുമ്പോൾ ഒന്നാമത്തെ ആയത്ത് മുതൽ എട്ടാമത്തെ ആയത്ത് വരെ ആദ്യം 30 വട്ടം ഓതണം. 30 വട്ടം. അതിനുശേഷം സൂറത്തു ദുഹാൻ ഒന്ന് പൂർത്തിയാക്കുക, പിന്നെ വീണ്ടും സൂറത്തു ദുഹാൻ, പിന്നെ ആയത്ത് 30 വട്ടം ഓതണ്ട, പിന്നെ ആദ്യം മുതൽ അവസാനം വരെ വീണ്ടും ഒരു സൂറത്തു ദുഹാൻ ഓതുക, വീണ്ടും ഒരു സൂറത്തു ദുഹാൻ ഓതുക. അപ്പൊ മൂന്ന് ദുഹാൻ സൂറത്ത് നമ്മൾ ഓതി. അതിനുശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ യാസീനോദി ദുഹാനോദി രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം നാം ചെയ്യേണ്ടത് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഹദ്രത്തിലേക്ക് നമ്മൾ ഹദിയകൾ, സദക്കകൾ, അവരുടെ പേരിൽ ഫാത്തിയകൾ കോതി അവരുടെ ഖബറിടത്തിലേക്ക് എന്തെങ്കിലും ഹദിയാക്കുക. പറാത്തിരാവാണ്,
സദക്ക ചെയ്യാൻ കഴിയുന്നവർ മരണപ്പെട്ടു പോയി, ഉമ്മയുടെ ഉപ്പയുടെ പേരിലൊക്കെ സദക്ക ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സമ്പത്ത് കൊടുത്ത് കാശ് അയച്ചു കൊടുത്തിട്ട് സദക്ക ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ ഭക്ഷണത്തിനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുത്ത് സദക്ക ചെയ്യുന്നവർ, ഇത് എന്റെ ഉപ്പയുടെ പേരിലുള്ള സദക്കയാണ്, ഉമ്മയുടെ പേരിൽ കബറിലേക്ക് പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ചുള്ള സദക്കയാണ്, അള്ളാഹു സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് സദക്ക ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിന് കഴിയില്ല, സാമ്പത്തികമായിട്ടൊക്കെ പ്രയാസം വിഷമാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സദക്ക ചെയ്യണം, ഭക്ഷണം കൊടുക്കണം, പിന്നെന്തു വേണം? മരിച്ചുപോയവർക്ക് വേണ്ടി ദുആ ചെയ്യും വേണം. സദക്ക കൊടുക്കാൻ പ്രയാസമാണ്, ഭക്ഷണം കൊടുക്കാൻ പ്രയാസമാണ്. അപ്പൊ ഒന്നും രണ്ടും കഴിഞ്ഞിട്ട് മൂന്നാമത് എന്താ, നമ്മൾ എന്ത് ചെയ്യുക? ഒരു പിശുക്കും കാണിക്കാതെ നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഫാത്തിഹ, യാസീൻ, നമ്മൾ ഓതിയതൊക്കെ അവരുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഹദിയ ചെയ്ത് ദുആ ചെയ്യുക. അതുപോലെ തന്നെ ആണുങ്ങള് എന്തു ചെയ്യുക? നമ്മുടെ ഉമ്മയുടെ ഉപ്പയുടെ ഖബർസ്ഥാനൊക്കെ ഒന്ന് സന്ദർശിച്ച് അവിടെ പോയി ദുആ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. രാത്രിയിൽ പോകാൻ പറ്റുമോ അങ്ങനെ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. നാലാമതായി നാം ചെയ്യേണ്ട കാര്യങ്ങൾ ഏതാണ്? ദിക്റുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. ബറാഅത്തിൽ 70 വട്ടം ചൊല്ലേണ്ട ദിക്റുണ്ട്, 100 വട്ടം ചൊല്ലേണ്ട ദിക്റുണ്ട്. ഈ ദിക്റുകൾ എന്ത് ചെയ്യണം? നമ്മൾ അധികരിപ്പിക്കണം. ഈ ദിക്റുകൾ ചൊല്ലുക, ദിക്റുകൾ, പല ദിക്റുകളും നമ്മൾ കാണാറുണ്ട് അല്ലേ. കാര്യമായിട്ട് നമ്മൾ ചൊല്ലേണ്ട ദിക്റ്, അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദൂ അനാതിൻ ലാ തഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് എന്നുള്ള ദിക്റ്, ബിറഹ്മതിക യാ അർഹമ റാഹിമീൻ എന്നുള്ള ദിക്റ് 70 പ്രാവശ്യം ചൊല്ലുക. ഓക്കെ, ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നലെ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്നുള്ള ദിക്റ് 100 പ്രാവശ്യം ചൊല്ലുക. അപ്പൊ രണ്ട് ദിക്റ് പറഞ്ഞു. ഇനിയും വേണമെങ്കിൽ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗല വനിഅമൻ നസീർ എന്നുള്ള ദിക്റ്, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗല വനിഅമൻ നസീർ എന്നുള്ള ദിക്റ് ചൊല്ലുക. അത് 100 പ്രാവശ്യം ചൊല്ലാൻ കഴിയുമെങ്കിൽ 100 പ്രാവശ്യം ചൊല്ലുക. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ള ആ ദിക്റ്, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ള ദിക്റ് 100 വട്ടം ചൊല്ലുക. എല്ലാ ദിക്റും ചെല്ലാൻ കഴിയാത്തവർ, ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് ദിക്ർ മാത്രം ചെയ്യാൻ മതി, അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ദിക്ർ അധികരിപ്പിക്കുക നാലാമത് ചെയ്യേണ്ടത്. അഞ്ചാമത് ചെയ്യേണ്ടത്, പിന്നെ അതിനുശേഷം നമ്മൾ ദുആ ചെയ്യണം മനസ്സറിഞ്ഞുകൊണ്ട്. ഇസ്തിഗ്ഫാർ, ദിക്ർ ഒക്കെ അധികരിപ്പിച്ച് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് നമ്മൾ ദുആ ചെയ്യണം. മനസ്സറിഞ്ഞ് തൗബ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കുറെ യാസീൻ ഓതുന്നതിനും ദുഹാൻ ഓതുന്നതിനും ദിക്ർ സലാത്ത് നൽകണം, നല്ല കാര്യം. മനസ്സറിഞ്ഞിട്ടുള്ള ദുആ, ഹൃദയം പൊട്ടിഞ്ഞിട്ടുള്ള ദുആ, ഇതൊക്കെ വേണം. അതിന്റെ പുറമെ ദുആ വേണം. ദുആ ഇല്ലാതെ ഇതൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ എന്താ വേണ്ടത്? മനസ്സറിഞ്ഞ് നമ്മൾ ഇതൊക്കെ ഓതി മനസ്സറിഞ്ഞ് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ ദുആ സ്വീകരിക്കും. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരുണ്ടാവും, അവര് ബറാത്തിരാവൊക്കെ ഒന്ന് ഉഷാറാക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാവും അവർക്ക് നിസ്കരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിട്ടുണ്ടാവും. ഖുർആൻ ഓതാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഒറ്റ വിഷമവും വിചാരിക്കേണ്ട, കഴിയുന്ന ദിക്റുകൾ, ഈ പറയപ്പെട്ട ദിക്റുകളൊക്കെ ചൊല്ലുക. അതിനുശേഷം യാസീൻ ഓതേണ്ട സമയത്ത്, ഒരു യാസീൻ ഓതേണ്ട സമയത്തിന്റെ അത്ര മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് നിങ്ങൾക്ക് അറിയുന്ന ഇഷ്ടമുള്ള സ്വലാത്ത് ചൊല്ലുക. അതിനുശേഷം അടുത്ത സ്വലാത്ത് ചൊല്ലുക, അടുത്ത യാസീന്റെ സമയം സ്വലാത്ത് ചൊല്ലുക, അടുത്ത യാസീന്റെ സമയം സ്വലാത്ത് ചൊല്ലുക. അതിനുശേഷം സൂറത്ത് ദുഹാൻ ഓതുന്ന സമയത്തും സ്വലാത്ത് ചൊല്ലുക. അതുപോലെ തന്നെ 3 ദുഹാന്റെ സമയവും സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, റബ്ബേ എന്റെ എനിക്ക് ദീർഘായുസ് നൽകണേ, അല്ല എന്റെ എനിക്കും കുടുംബത്തിനും ഒക്കെ ദീർഘായുസ് നൽകണേ. അവർ ദുആർക്ക് തന്നെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ദീർഘായുസിന് വേണ്ടി ദുആർക്കുക. അതുപോലെ തന്നെ ഭക്ഷണത്തിന്, വിശാലതയ്ക്ക് വേണ്ടി ദുആർക്കുക, നല്ല മരണത്തിന് വേണ്ടി ദുആ ചെയ്യുക. നമ്മളെ മനസ്സിലുണ്ട് വേദന, റബ്ബിനറിയാം പടച്ചോനെ എനിക്ക് യാസീൻ ഓതാൻ കഴിഞ്ഞില്ലല്ല, എനിക്ക് ദുഹാൻ ഓതാൻ കഴിഞ്ഞില്ല. ആ വേദന നമുക്ക് നമ്മളെ മനസ്സിലുണ്ടായാൽ മതി, റബ്ബിനത് അറിയും. ആ സമയം നമ്മൾ എന്ത് ചെയ്യണം? സ്വലാത്തിലൂടെ കഴിച്ചു കൂട്ടണം. ശഅബാൻ എന്ന് പറയുന്നത് സ്വലാത്തിന്റെ മാസമാണ്. അതുപോലെ തന്നെ പാപമോചനത്തിന്റെയും മാസമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒന്നാമത് നമസ്കാരങ്ങൾ ജമാഅത്തായിട്ട് നമസ്കരിക്കുക, രണ്ടാമത് മഗ്‌രിബിന് ശേഷം യാസീനും ദുഹാനും ഒക്കെ ഓതുക, മൂന്നാമത് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഹദിയ ചെയ്ത് ദുആർക്കുക, അല്ലെങ്കിൽ അവരുടെ പേരിൽ സദഖ ചെയ്യുക, നാലാമത്തത് ഈ പറയപ്പെട്ടതായ നാലാമത്തെ കാര്യം നമ്മൾ പറഞ്ഞ ദിക്റുകൾ അധികരിപ്പിക്കുക. ഇനി അഞ്ചാമത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ദുആയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അല്ലെ, അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വുളുവോടുകൂടി കിടന്ന് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞൊരു 10 സലാത്ത് ചൊല്ലിക്കൊണ്ടാണ് കിടക്കുക. അപ്പൊ ഭാര്യയും ഭർത്താവും ഒക്കെ കിടക്കുമ്പോൾ ഞങ്ങൾ ഒതു പോവില്ല എന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ടാവും, ഒതോടുകൂടിയാണ് കിടന്നോളി, ഒതോടുകൂടിയാണ് കിടക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഞ്ച് കാര്യമായി. ആറാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, അള്ളാഹിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചു, ബറാഅത്ത് രാവിൽ നിങ്ങൾ ഇബാദത്തിലായി കഴിയണം, അതിന്റെ പകലിൽ നോമ്പ് നോൽക്കണം. അതാണ് ശനിയാഴ്ച.
നാളത്തെ ദിവസം. അപ്പൊ നാളത്തെ ദിവസം നോമ്പ് നോൽക്കാൻ വേണ്ടി ഇന്ന് ആ കിടക്കൂലോ, കിടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നോമ്പിന്റെ നീയത്ത് വെക്കുക. നോമ്പിന്റെ നീയത്ത് എങ്ങനെയൊക്കെ വെക്കുക? ഷാബാനിന്റെ ഷാബാൻ 15 സുന്നത്ത് നോമ്പിന് നോറ്റി വിട്ടുവാൻ ഞാൻ കരുതി, അല്ലെങ്കിൽ ബറാഅത്തിന്റെ സുന്നത്ത് നോമ്പിന് നോറ്റി വിട്ടുവാൻ ഞാൻ കരുതി, ഒന്ന് നീയത്ത്. അതിന്റെ കൂടെ തന്നെ അയ്യാമുൽ ബീദിന്റെ എല്ലാ മാസവും 13, 14, 15 നോമ്പ് സുന്നത്തുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? അയ്യാമുൽ ബീദിന്റെ മാസം 15 നോമ്പിന് ഞാൻ നോറ്റി വിട്ടുവാൻ കരുതി എന്ന് നീയത്ത് ചെയ്യുക. അപ്പൊ രണ്ട് സുന്നത്ത് നോമ്പിന്റെ കൂലി കിട്ടി. റമദാനിൽ നിങ്ങൾക്ക് നോമ്പ് കല്ലാ ഉണ്ടോ? റമദാനിൽ നിന്ന് കല്ലായി പോയ നോമ്പിനെയും അതുപോലെ തന്നെ ഈ സുന്നത്ത് നോമ്പുകളെ ഞാൻ നോറ്റി വിട്ടുവാൻ കരുതി എന്ന് മൂന്ന് നീയത്ത് വെച്ച് കഴിഞ്ഞാൽ കല്ലാവും വീടും രണ്ട് സുന്നത്തുസ്കാരത്തിന്റെ സുന്നത്ത് നോമ്പിന്റെ കൂലിയും കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏഴാമത്തെ കാര്യം, അങ്ങനെ നമ്മള് നീയത്തൊക്കെ വെച്ച് കിടന്ന് ഉറങ്ങി, നീ എന്ത് ചെയ്യണം? ഉറക്കത്തിൽ നേരത്തോടെ എഴുന്നേൽക്കണം. അത്താഴത്തിന് എഴുന്നേൽക്കോ? ഒരു കുറച്ച് സമയം നേരത്തോടെ കണ്ട് എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ച് വിത്ര് നമസ്കരിച്ച് എന്തു ചെയ്യണം? നമ്മളെ താഴെ കഴിച്ച് റബ്ബിനോട് നന്നായി ദുആ ഇർക്കുക. സുന്നത്ത് നിസ്കാരം അധികരിപ്പിക്കുക. അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞത് എന്താണ്? രാവിൽ അതിന്റെ രാത്രി നിങ്ങൾ ഹയാത്താക്കണം, അതുപോലെ തന്നെ ധാരാളം സുന്നത്ത് നിസ്കാരം അധികരിപ്പിക്കണം എന്നാണ്. അപ്പൊ തഹജ്ജുദ് കഴിയുമെങ്കിൽ സമയത്തിനനുസരിച്ച് നമ്മൾ 2, 4, 8, 10 ഒക്കെ നമുക്ക് നമസ്കരിക്കാം. അതുപോലെ വിത്ര് നമസ്കരിക്കാത്തവർ എന്ത് ചെയ്യണം? വിത്ര് നമസ്കരിക്കണം. ഇഷായിന്റെ ശേഷമുള്ള വിത്ര് നിസ്കാരം അത് പിന്തിച്ച് എന്ത് ചെയ്യുക? തഹജ്ജുദ് നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം വിത്ര് നിസ്കരിക്കുക. അത് കഴിയുന്നത്ര എണ്ണം കൂട്ടി നിസ്കരിക്കുക. ഇപ്പൊ അൽഹംദുലില്ലാഹ് എന്തൊക്കെ കാര്യങ്ങളായി? റാഹത്തായില്ലേ? നമ്മെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം 3 നമ്മൾ ജമാഅത്തായിട്ട് നമസ്കരിച്ചു, അതിന്റെ മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരം നമസ്കരിച്ചു, 3 യാസീനോദി, ദുഹാനോദി, ദിക്റുകൾ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി, അങ്ങനെ തുടങ്ങി നമ്മൾ എന്തു ചെയ്തു? ഒരുപാട് ഇബാദത്തുകൾ ചെയ്തു. അതിനുശേഷം നോമ്പിന്റെ നീയത്ത് വെച്ചുകൊണ്ട് വുളുവോടുകൂടി നമ്മൾ കിടന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തോടെ എഴുന്നേറ്റു, അത്താഴം കഴിക്കുന്നതിന് മുമ്പ് തഹജ്ജുദ് നമസ്കരിച്ചു, അതുപോലെ തന്നെ കഴിയുന്നവർ തസ്ബീഹ് നമസ്കരിച്ചു, അതുപോലെ വിത്ര് നമസ്കരിച്ചു. അതിനുശേഷം അത്താഴമൊക്കെ കഴിച്ച് നമ്മൾ നോമ്പുകാരനാവുകയാണ് പിറ്റേ ദിവസം പകൽ. ഈ 7 കാര്യങ്ങൾ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ പുണ്യമായ ഈ ബറാഅത്തിരാവ് നമുക്ക് അനുകൂലമായിരിക്കും. ഈ പുണ്യമായ ബറാഅത്തിരാവ് അനുകൂലമാകുന്നതിന് മനസ്സറിഞ്ഞ് തൗബ ചെയ്ത് നമ്മൾ ദുആ ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തൗബ ചെയ്ത് ദുആ ചെയ്തു കഴിഞ്ഞാൽ നരകമോചനവും സ്വർഗപ്രവേശനവും നൽകും. അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കണേ. റഹ്മാനെ, പുണ്യമായ ബറാഅത്തിരാവിനെ സ്വീകരിക്കാൻ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറായിരിക്കുന്നു. അള്ളാഹുവിനെ കബൂലാക്കണേ. എന്ന നരകമോചനം നൽകുന്നവരുടെ കൂട്ടത്തിൽ, പാപമോചനം നൽകുന്നവരുടെ കൂട്ടത്തിൽ, സ്വർഗപ്രവേശനം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളൊക്കെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ, ഭക്ഷണത്തിൽ വിശാലം നൽകുന്നവരുടെ കൂട്ടത്തിൽ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകുന്നവരുടെ കൂട്ടത്തിൽ, നല്ല മരണം നൽകുന്നവരുടെ കൂട്ടത്തിലൊക്കെ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ. അല്ല, ഞങ്ങളുടെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി റാഹത്തിലും സന്തോഷത്തിലൊക്കെ ആക്കി തരണേ. അല്ല, മഹാനായ അജ്മീർ ഹാജാ മൊഹിദ്ദീൻ ജിസ്തി തങ്ങളുടെ ഉപ്പാപ്പാന്റെ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരായ ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ റാഹത്തിലും സന്തോഷത്തിലും സലാമത്തിലാക്കി തരണേ. അല്ല, ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പുറകിൽ കാണുന്ന ഇത് അജ്മീരിൽ നിന്ന് കൊണ്ടുവന്ന പട്ടാണ്. നമ്മളുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന വളാഞ്ചേരിയിലുള്ള നമ്മളുടെ മാനുക്ക അരി എന്നാണ് അറിയപ്പെടുക, മാനുക്ക വളാഞ്ചേരി. അവരുമായുള്ള കുടുംബം ഒരു 10-33 ആളുകള് പിന്നെ അജ്മീർ സിയാറത്തിന് വേണ്ടി പോയിരുന്നു. നമ്മളോട് മജ്‌ലിസിൽ ദ്വാരക്കാനൊക്കെ വേണ്ടി പറഞ്ഞിരുന്നു. അവർ 2 ദിവസം മുമ്പ് തിരിച്ചു വന്നു, അൽഹംദുലില്ലാഹ്. അപ്പൊ ഞാന് അജ്മീറിൽ എത്തി എന്ന് പറഞ്ഞപ്പോൾ ഒരു പട്ട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിരുന്നു. മാഷാല്ലാ, അദ്ദേഹം ഒരു പട്ട് കൊണ്ടുവന്ന് ഇന്നലെ എന്നെ കയ്യിലേൽപ്പിച്ചു. ആ പട്ടാണ് ബാക്കിൽ വിരിച്ചിട്ടുള്ളത്. അള്ളാഹു മഹാനായ അജ്മീർ ഹാജപ്പാപ്പാന്റെ ബറക്കത്ത് കൊണ്ട് നാളെ മജ്‌ലിസിനൊക്കെ അള്ളാഹു ബറക്കത്ത് നൽകി, സ്വീകാര്യത നൽകി, ദുആക്കൊക്കെ ഉത്തരം നൽകുന്ന ഒരു മജ്‌ലിസായി അള്ളാഹു കബൂൾ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാല്ലാ, ഒരുപാട് ആളുകൾ ദുആവസിയത്തൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ദുആവസിയത്ത് വായിച്ച് അജ്മീർ ഹാജപ്പാപ്പാന്റെ പേരിൽ ഫാത്തിഹ ഓതി ഇൻഷാല്ലാ നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കണം. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. മറ്റൊരു സന്തോഷം, ഇന്ന് നമ്മളുടെ 17-ാമത്തെ ജുസ് പൂർത്തിയായി. 18-ാമത്തെ ജുസ് തുടങ്ങാണ്. ജുസയിലെ തുടക്കം സൂറത്തിന്റെ പേരെന്താണെന്നറിയോ? മുഅ്മിനൂൻ എന്നാണ്. സൂറത്തുൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ. അള്ളാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ സത്യവിശ്വാസികളെ, നമ്മളൊക്കെ മുഅ്മിനീങ്ങളെ അള്ളാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ഖത്മ പൂർത്തിയാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മാനുക്ക വളാഞ്ചേരി അജ്മീർ യാത്ര കഴിഞ്ഞ് എത്തി.
അൽഹംദുലില്ലാ, ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകം ദുആ വസിയത്തൊക്കെ ചെയ്തിന്. അള്ളാഹു അദ്ദേഹത്തിന്റെ സിയാറത്തും കാര്യങ്ങളൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ. ഇനിയും അടുത്ത വർഷം പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പോകാനും സിയാറത്ത് ചെയ്യാനും അവരുമായി മാനസികമായി അടുക്കാനും ഒക്കെ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാനും അജ്മീറിൽ പോയിട്ടില്ല, പോകണമെന്ന് ആഗ്രഹം നിങ്ങൾക്ക് ദ്വാരിക്കണം. ആ പുണ്യമായ മക്കാവ് സന്ദർശിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ അറബൽ ആലമീൻ. ഐഷ അബു ഹൈദർ അലി തങ്ങളുടെ പേരിൽ ഒരു ഖത്തം ഓതിയിട്ടുണ്ട്. 7 യാസീൻ ഓതി 10,000 ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. മാഷാല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കണേ. അല്ലാ മഹാനായ സയ്യിദ് തങ്ങൾ അവരുടെ ഹദറത്തിലേക്ക് അതിന്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ. അല്ലാ അവരുടെയും ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടുവരുടെ ഖബറൊക്കെ നീ ജന്നത്താക്കി നിൽക്കണേ. അല്ലാ ആമിന കോയമ്പത്തൂര്, അളിയന്റെ 8-ാമത്തെ ആണ്ടാണ്, തങ്ങളാണ് സയ്യിദാണ് പ്രത്യേകം ദുആവസീത് ചെയ്തിട്ട് അള്ളാഹുവെ സ്വീകരിക്കണേ. അല്ല ഖബറൊക്കെ നീ ജന്നത്താക്കി കൊടുക്കണേ. അല്ലാ സന്തോഷകരമായ ഒരു ഖബർ ജീവിതം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ മെഹജ ഷേനവാസ് മജ്ലിസിലേക്ക് ഹദിയെ നൽകി പ്രത്യേകം ദുആവസീത് ചെയ്തിരിക്കുന്നു, വിഷമങ്ങൾ മാറാൻ. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ സ്ഥലം ഒന്ന് വിറ്റ് കിട്ടുവാൻ. അതുപോലെ മകൾ നീറ്റ് പരീക്ഷക്ക് വേണ്ടി പഠിക്കാന്, എക്സാമൊക്കെ വിജയിച്ച് നീറ്റിൽ സീറ്റൊക്കെ കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആവസിയത്തുണ്ട്. അതുപോലെ തന്നെ ഹജ്ജിനും ഉംറക്കൊക്കെ പോകാൻ വലിയ ആഗ്രഹം അറിയാതെ സിയാറത്ത് ചെയ്യാൻ അവർക്കും, അതുപോലെ ഈ മജ്ലിസിൽ ആ ഉദ്ദേശം വെച്ച് ഇരിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഈ തൗഫീഖ് നൽകണേ. അല്ല പ്രിയപ്പെട്ട ആ സഹോദരി എന്തുദ്ദേശം വെച്ചുകൊണ്ടാണ് മജ്ലിസിലേക്ക് പുണ്യമായ ദിവസത്തിന് ഹദി അയച്ചത്? അള്ളാഹു നീ സ്വീകരിക്കണേ. അല്ല നീ കബൂലാക്കണേ. അല്ല നിന്റെ മനസ്സിലെ വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണേ. അല്ല മുറാദുകൾ ഹാസിലാക്കി റാഹത്തിലാക്കി കൊടുക്കണേ. അല്ല മബ്റൂറുമായ ഹജ്ജും ഉംറയും മർലിയായ സിയാറത്തും ചെയ്യാൻ അവർക്കും ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ. അല്ല അള്ളാഹു ആ സഹോദരിയുടെ മകൾക്കും അതുപോലെ ഞങ്ങളുടെ മക്കൾ പലവരും പരീക്ഷ എഴുതുന്നവരാണ്. അള്ളാഹു ഉന്നത വിജയം ലഭിക്കാനും അതുപോലെ ഉയർന്ന രീതിയിലേക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാനും ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങളിലും കോഴ്സിലൊക്കെ സീറ്റ് കിട്ടാനൊക്കെ അള്ളാഹു നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ. അല്ലാ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതൊക്കെ തീരുമാനമാകുന്നത് ഇന്നത്തെ രാത്രിയാണ്. മനസ്സറിഞ്ഞുകൊണ്ട് എല്ലാവരും ദ്വാരക്കണം, നിങ്ങളുടെ ദ്വാര എന്നെ ഉൾപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുബൈർ ആൻഡ് ഫാമിലി 44,156 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ഭാര്യയുടെയും ജ്യേഷ്ഠത്തിയുടെയും കുടുംബത്തിലെ എല്ലാവരുടെയും അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടി പ്രത്യേകം ദുആവസിയത്ത് ചെയ്തിരിക്കുന്നു. അള്ളാഹു നീ സ്വീകരിക്കണേ. അള്ള കബൂലാക്കണേ. അള്ള രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണേ. അള്ള കരുനാഗപ്പള്ളി റഷീദ, ചെറുമക്കളും ഞാനും കൂടി 16,000 സലാത്തും 17,000 ദിക്റും ചൊല്ലിയിട്ടുണ്ട്. ഭർത്താവിന്റെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി ദുആവസിയത്ത്. അള്ളാഹു നീ സലാമത്ത് നൽകണേ. അല്ല അള്ളാഹു മഹീഷത്തിന്റെ മാർഗത്തിൽ ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഐഷ വടകര 8,000 സലാത്ത് ചൊല്ലിയിരിക്കുന്നു. ഐഷ കോടങ്ങാട് 17,000 സലാത്ത് ചൊല്ലിയിരിക്കുന്നു. ഹസീന മാംഗ്ലൂർ 313 സലാത്ത്, 1,000 ഇസ്തിഗ്ഫാർ ചൊല്ലിയിരിക്കുന്നു. കൊച്ചുറാബിയ പുത്തഞ്ചിറ 14,000 സലാത്ത്, 8,600 ദിക്കർ ചൊല്ലിയിട്ടുണ്ട്. മരണപ്പെട്ടുപോയവർക്ക് ഉപ്പാക്കും ഉമ്മാക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. റംല വടക്കാഞ്ചേരി 5,000 സലാത്ത്, മുറാദ് ഹാസിലാകാൻ ദുആവസിയത്ത്. ഷാജി ബി വി തിരുവനന്തപുരം, ഷാജിയ ബി വി തിരുവനന്തപുരം, സ്വലാത്ത് 4,000, ദിക്കർ 2,000, പ്രത്യേകം മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആവസിയത്ത്. കോയ തിരൂരും തിരൂര് 3,000 സലാത്ത് ചൊല്ലിയിരിക്കുന്നു. ഫാത്തിമ ആലുവ 7,000 സലാത്ത് ചൊല്ലിയിരിക്കുന്നു. ബേബി റോസ് 3,800 സലാത്ത് ചൊല്ലിയിരിക്കുന്നു. ഫൗസിയ അള്ളാഹു റഹ്മാനായ റബ്ബേ, സലാത്ത് ചൊല്ലി അറിയിച്ചവരൊക്കെ നീ കബൂലാക്കണേ. അല്ല പലവരും സലാത്ത് ചൊല്ലിയത് മനസ്സിൽ കണക്കൂട്ടി വെച്ചവരാണ് റഹ്മാനായ റബ്ബേ. അള്ളാഹു അതൊക്കെ നീ സ്വീകരിക്കണേ. അല്ല പലവരും സലാത്ത് ചൊല്ലിയത് ഇപ്പൊ എണ്ണം ഇങ്ങനെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അള്ളാഹു അതൊക്കെ നീ സ്വീകരിക്കണേ. അല്ല അള്ളാഹുവെ സ്വീകരിക്കണേ. അല്ല കബൂലിയത്ത് നൽകണേ. അല്ല ഇതൊക്കെ ഈ ചൊല്ലിയ സലാത്തൊക്കെ റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അല്ല ഇന്നത്തെ മഗ്രിബിന് ശേഷമുള്ള ഞങ്ങളുടെ ബറാഖ് നിരാവ് അതിന് കബൂലിയത്ത് കിട്ടാൻ ഇതൊരു കാരണമായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. അതുപോലെ ഫൗസിയ ഹാരിഫ് മകളെ പ്രസവത്തിന് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ആ പ്രസവം സുഖപ്രസവമാകാൻ, റാഹത്തായ ആരോഗ്യമുള്ള സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളൊക്കെ ആയി കിട്ടാൻ, ഒരു പ്രയാസം വിഷമില്ലാതെ കാര്യങ്ങളൊക്കെ ഭംഗിയാകാൻ വേണ്ടി പ്രത്യേകം ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുക്ക് നീ സലാമത്തിലും റാഹത്തിലും ആക്കി തരണേ. അല്ല റുഖിയ പള്ളിക്കര 9,200 സലാത്ത് ചൊല്ലിയിട്ടുള്ള, അള്ളാഹു സ്വീകരിക്കണേ. അല്ല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണേ. അല്ല അതുപോലെ കുഞ്ഞു മുഹമ്മദ് കുന്നുംപുറം, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ അമ്മോശൻ വയനാട്ടില് ഇന്നലെ മരണപ്പെട്ടു. ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ. അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഖബറൊക്കെ വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു എല്ലാവർക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് എല്ലാവർക്കും വേണ്ടി നമുക്ക് ഇൻഷാല്ലാ ദുആ ചെയ്യണം. ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എന്നെയും കുടുംബത്തെയും ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളുണ്ടാകാൻ, കടങ്ങൾ വീടാൻ ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, വീടും സ്ഥലമൊക്കെ വിറ്റുപോകാൻ ആഗ്രഹിക്കുന്നവർ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഇങ്ങനെ തുടങ്ങി രോഗം കൊണ്ട് പ്രയാസം
വ്യത്യാസപ്പെടുന്നുണ്ട്. ഒരുപാട് മുറാദ് മനസ്സിൽ വെച്ചുകൊണ്ട് ദുആവസിയത്ത് ചെയ്ത് ഒരുപാട് ഉപ്പമാര് ഉമ്മമാര് സഹോദരി സഹോദരന്മാരുണ്ട്. അതുപോലെ സ്വലാത്തും ദിക്റും ഇസ്തിഗ്ഫാറും യാസീനും ദുഹാനും ഒക്കെ ഓതി ദുആ ചെയ്യുന്നവരുണ്ട്, ദുആവസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും എല്ലാവിധ മുറാദുകളൊക്കെ ഹാസിലാക്കി നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ നമുക്ക് അജ്മീർ ഹാജി പാപ്പന്റെ പേരിൽ എല്ലാവരുടെ പേരിലും കൂടെ ഈ ഫാത്തിഹ ഓതി ഇഖ്ലാസ് ഓതി ദുആയിലേക്ക് പ്രവേശിക്കാം. ഇലാ ഹദ്റത്തി നബിയിന സയ്യിദിന വ ശഫീഇന വ ഹബീബിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം أرواح سلطان الحند خجا معيد الجستي الأجميري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇത് ഹാജപ്പാപ്പാന്റെ മക്ബറിന്റെ മേലെ വിരിച്ചിട്ട് അവിടെ നിൽക്കുന്ന മുത്തവല്ലിമാരോട് സംസാരിച്ചിട്ട് അതിൻ്റെ മേലെ വിരിച്ചിട്ട് അവിടുന്ന് ആ മക്ബറിന്റെ മേലെ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ടുള്ള വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ള പട്ടാണ് കേട്ടോ. അവിടുത്തെ ആ പാപ്പാന്റെ ഒരു ബർക്കത്ത് നമ്മുടെ മജ്ലിസിൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ الرحمن الرحيم قل اعوذ برب الفلق من شد ما خلق ومن شد غاسق اذا وقب ومن شد النفاثات في العقد ومن شد حاسد اذا حسد. بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد سبحان المبدئ سبحان الباقي سبحان المولي سبحان العلي الأعلى سبحانه وتعالى لا شريك له برحمتك يا أرحم الراحمين. لا إله إلا الله الموجود بكل زمان. لا إله إلا الله المعروف بكل إحسان. لا إله إلا الله المعبود بكل مكان. لا إله إلا الله المذكور بكل لسان. لا إله إلا الله كل يوم هو في شأن. لا إله إلا الله الأمان الأمان من زوال الإيمان ومن شد الشيطان ومن ظلم السلطان. يا قديم الإحسان يا غفور يا غفار برحمتك يا أرحم الراحمين. اللهم نبر قلوبنا بالقرآن وزين خلاقنا بالقرآن ونجنا من النار بالقرآن وادخلنا في الجنة بالقرآن. اللهم اجعل القرآن لنا في الدنيا قرينا وفي القبر مونسا وعلى الصراط نورا وفي الجنة رفيقا. اللهم اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن مع الصحة والعافية يا رب العالمين. اللهم يا رب اللهم رب السماوات السبع ورب الأرض ورب العرش العظيم ربنا ورب كل شيء فالق الحب والنوى ومنزل التوراة والإنجيل والفرقان. أعوذ بك من شر كل شيء أنت آخذ من ناصيتي. اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء. نقل أن الدين وأغننا من الفقر فرج من لوك الشدا ويرحم راكما. يا الله جنغل ودي جنغل قبول أكنا. يا الله جنغل ودي مجبور سويقر إكنا. يا الله رحمانا يا رب أسمعنا
ഹസന ജമീദ് യാസീൻ ഓതിയത് ദുഹാൻ ഓതിയത് സ്വലാത്ത് ഇസ്തിഗ്ഫാറുകൾ ജമീദ് കബൂലാക്കണമെന്നാ ഞങ്ങൾ ചൊല്ലിയതിൽ ഓതിയതിൽ പറഞ്ഞതിൽ കേട്ടതിൽ എന്തെങ്കിലും ഒക്കെ പകപ്പിഴ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിട്ടുപുറത്ത് മാപ്പാക്കണമെന്നാ ഇതൊക്കെ നാളെ ഞങ്ങളെ കബറിലേക്ക് ഉപകരിക്കുന്ന സൽക്രമമാക്കണമെന്നാ ഇതിനൊക്കെ മിഥിലി സ്വാബിന് ഹബീബായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുഹദ്റത്തിലേക്ക് എത്തിക്കണമെന്ന അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമെന്ന അല്ലാഹു ലക്ഷക്കണക്കിന് സ്വലാത്തുകളെയും മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും എല്ലാവരും കൂടി ഓതി ഹബീബിൻ്റെ ഹദ്റത്തിലേക്ക് ഹദിയ ചെയ്തിരിക്കുന്നു അല്ലാഹുവിൻ്റെ സ്വലാത്തൊക്കെ അവിടെ എത്തിക്കണമെന്ന അത് ഓതിയ ആളുകളുടെ ഉപ്പയുടെയും ഉമ്മയുടെയും പേര് സൈതം ഹബീബിൻ്റെ റൗദയിൽ പ്രദർശിപ്പിക്കണമെന്ന അങ്ങനെ സ്വലാത്തു ചൊല്ലി ഹബീബിനെ മനാമിൽ കാണാൻ സ്വപ്നത്തിൽ കാണാൻ നേരിട്ട് കാണാൻ ഇഖ്ലത്തിൽ ഉണർച്ചയിൽ കാണാനൊക്കെ തൗഫീഖ് നൽകണമെന്ന ഹബീബിൻ്റെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഹബീബിൻ്റെ ശഫാഅത്ത് ലഭിക്കാനൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമെന്ന അല്ലാഹുവേ നിങ്ങൾ ഓതിയതിൻ്റെ ചൊല്ലിയതിൻ്റെ ഒക്കെ മിസ്ലി സവാബിന് എല്ലാ അമ്പിയാക്കളുടെയും മുർസലീങ്ങളെ ഹദ്റത്തിലേക്ക് എത്തിക്കണമെന്ന അസ്ഹാബുൽ ബദരീങ്ങൾ ഉഹദീങ്ങൾ ഖന്ദഖീങ്ങൾ എല്ലാ സ്വഹാബത്തെ കിറാമിൻ്റെ ഹദ്റത്തിലേക്കും എത്തിക്കണമെന്ന അല്ലാഹുവേ എല്ലാ ഔലിയാക്കളുടെ ഹദ്റത്തിലേക്ക് ഞങ്ങളെ മശായിഖന്മാരുടെ ഹദ്റത്തിലേക്ക് ഞങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുള്ളതായ ഔലിയാക്കൾ ഞങ്ങളെ നാടുകളിൽ എന്ത് വിശ്രമം കൊള്ളുന്ന ഔലിയാക്കൾ എല്ലാ ഖൈറിൻ്റെ അഹ്ലുകാരി ശുഹദാക്കൾ സിദ്ദീഖീങ്ങളൊക്കെ ഹദ്റത്തിലേക്ക് എത്തിക്കണമെന്ന റഹ്മാനായ റബ്ബേ അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികളെ ദരജകളെ സ്ഥാനങ്ങളൊക്കെ നീ ഉയർത്തി കൊടുക്കണേന്ന അവിടൊക്കെ ഹക്ക് ജാഹ് പറക്കത്ത് കൊണ്ട് ഞങ്ങളൊക്കെ ആക്കിപത് നന്നാക്കി ഈ മനസ്സിലാമത്തിലാക്കി തരണേ അല്ലാഹു ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേയല്ല ഞങ്ങൾ പാപികളാണ് റബ്ബേ ദോഷികളാണ് അല്ലാ ഞങ്ങളെ ദോഷങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേയല്ല ഇന്നത്തെ രാവിന്റെ പറക്കത്ത് കൊണ്ട് റഹ്മാനായ റബ്ബേ ഇന്ന് പാപമോചനത്തിന്റെ രാവാണല്ല അല്ല നരകമോചനത്തിന്റെ രാവാണല്ല അല്ല ഇസ്തിഗ്ഫാറിന്റെ രാവാണല്ല അല്ല ഞങ്ങൾക്ക് നീ പുറത്തു തരണേയല്ല കൽബ് ഗോത്രക്കാരുടെ ആ ഗോത്രത്തിലുള്ള ആടുകളുടെ എണ്ണങ്ങളുടെ രോമങ്ങളുടെ എണ്ണം അനുസരിച്ച് അല്ലാഹുവേ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്ന് നിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാ അത്രമാത്രം പാപങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല അല്ലാ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ നിന്നോട് സമ്മതിച്ച് പ്രഖ്യാപിക്കുന്നു അല്ലാ ഇനി ഒരിക്കലും അത്തരം തെറ്റുകളിലേക്ക് ഞങ്ങൾ പോകില്ല അല്ലാ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണയല്ല ഞങ്ങളെ തൗബ നീ സ്വീകരിക്കണയല്ല അല്ലാഹുവേ ഇന്നത്തെ രാത്രി ഞങ്ങൾ നിന്നിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങുക ാണ് അല്ലാ എന്നും ഞങ്ങൾ നിന്റെ ദർബാറിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു അല്ല ഞങ്ങളെ നീ സ്വീകരിക്കണേയല്ല ഞങ്ങളെ പാപങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേയല്ല നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേയല്ല പുണ്യമായ ബറാഅത്തിരാവ് അനുകൂലമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേയല്ല പുണ്യമായ ബറാഅത്തിരാവ് നീ റഹ്മത്ത് ചൊരിയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേയല്ല പുണ്യമായ ബറാഅത്തിരാവ് നീ ഭക്ഷണത്തിൽ വിശാലത നൽകുന്നവരുടെ സമ്പത്തിൽ വിശാലത നൽകുന്ന കുടുംബജീവിതത്തിൽ റാഹത്ത് നൽകുന്നവരുടെ ഞങ്ങളുടെ ദുനിയവിയും മുഹ്റവിയുമായ ജീവിതത്തിലൊക്കെ നീ റാഹത്ത് ബർക്കത്ത് നൽകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ ദീർഘായുസ് നൽകുന്നവരുടെ കൂട്ടത്തിൽ ആഫിയത്തുള്ള നിനക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയുന്ന ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേയല്ല അല്ലാഹുവേ പുണ്യമായ രാവിൽ ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ പരീക്ഷണങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി കൊടുക്കുമല്ലോ അല്ലാ കൂട്ടത്തിന് പാപികളായ ഞങ്ങളെ ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്തവരെ നീ ഉൾപ്പെടുത്തണേ അല്ലാ റഹ്മാനായ റബ്ബേ പുണ്യമായ ബറാഅത്ത് രാവിൽ അല്ലാ നീ നല്ല മരണം വിധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലാഹു അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ റഹ്മാനായ റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ ഈ പുണ്യമായ രാവ് മഗ്രിബ് മുതൽ സുബ്ഹ് വരെ നിന്റെ റഹ്മത്ത് ഇങ്ങനെ പെയ്തിറങ്ങുന്ന മാസമാണ് നീ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പാപമോചനം ചോദിക്കുന്നവർക്ക് പാപമോചനമുണ്ട് റഹ്മത്ത് ചോദിക്കുന്നവർക്ക് റഹ്മത്തുണ്ട് ദീർഘായുസ് ചോദിക്കുന്നവർക്ക് ദീർഘായുസ്സുണ്ട് ഭക്ഷണത്തിന് വിശാലത ആവശ്യപ്പെടുന്നവർക്ക് അതുണ്ട് പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കേഴുന്നവർക്ക് ദുആ ചെയ്യുന്നവർക്ക് അതുമുണ്ട് എന്ന് നീ വിളിച്ചു പറയുമല്ല അല്ലാ ഞങ്ങളൊക്കെ ഇതിന് ആവശ്യക്കാരാണ് അല്ലാ അക്കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ ഒരിക്കലും ഞങ്ങളെ നീ കൈവെടിയല്ല അല്ലാ ഞങ്ങളെ ദുആ സ്വീകരിക്കണേ അല്ലാ ഞങ്ങൾക്ക് നീ കബൂലിയത്ത് നൽകണേ അല്ലാ അല്ലാഹുവേ മജ്‌ലിസ് അല്ലാഹുവേ ഇജാബത്തുള്ള ദുആക്കുത്തരമുള്ളൊരു മജ്‌ലിസാക്കണേ അല്ലാ ബഹുമാനപ്പെട്ട ജമീൽ ഹാജ പാപ്പാന്റെ ബർക്കത്ത് കൊണ്ട് ബഹുമാനായ റബ്ബേ ഞങ്ങളെ ദുആ അംഗങ്ങൾ റബ്ബേ മജ്‌ലിസിലേക്ക് എത്തിച്ചിട്ടുള്ള ബർക്കത്താണ് റബ്ബേ ഇത് ഈ പട്ട്
അള്ളാഹുവേ ആ മക്ബറയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട്, മഹാനവറുടെ കറാമത്ത് കൊണ്ട്, മഹാനവർക്ക് നിന്റെ അടുക്കലുള്ള സ്ഥാനം കൊണ്ട് ഈ പാപികളായി ഞങ്ങളെ നീ സ്വീകരിക്കണമെന്ന പുണ്യമായ റജബ് ഞങ്ങൾക്ക് അനുകൂലമാക്കിയത് പോലെ അള്ളാഹുവേ ശഅബാനും അനുകൂലമാക്കി തരണമെന്ന, പുണ്യ റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണമെന്ന, ഇബാദത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമെന്ന. എന്റെ ഉമ്മ മരിച്ചുപോയി, എന്റെ ഉപ്പ മരണപ്പെട്ടു പോയി, എന്റെ സഹോദരൻ മരിച്ചുപോയി, അള്ളാഹുവേ കൂട്ട കുടുംബാദികളും ബന്ധുമിത്രാദികളും പലവരും മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയുടെ കാന്തരത്തിലേക്ക് ഇതിന്റെ മിസിന് സവാബിനെ എത്തിക്കണമെന്ന. ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയവരുടെയും പലവരുടെയും ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാരും, ആൺമക്കൾ പെൺമക്കൾ പേരക്കുട്ടികൾ ഭാര്യ ഭർത്താക്കന്മാര് വല്യപ്പമാര് വല്യമ്മമാര് അങ്ങനെ കുടുംബാദികളിൽ നിന്ന് ബന്ധുമിത്രാദികളിൽ നിന്നൊക്കെ കെട്ടുബന്ധത്തിലൂടെ, സുഹൃത്ത് ബന്ധങ്ങളിലൂടെ, അയൽപക്ക ബന്ധങ്ങളിലൂടെ, ഒരു ശിശ ബന്ധങ്ങളിലൂടെ, രക്തബന്ധങ്ങളിലൂടെ പലവരും മരിച്ചു പോയിട്ടുണ്ട് എന്ന, അവരുടെ കഹനറത്തിലേക്ക് നിന്റെ മിഥുന ജവാബിനെ എത്തിക്കണമെന്ന. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ അഭാവത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരുപാട് ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാരുണ്ട്. ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ, വസ്ത്രം നൽകിയവർ, ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികളായ ആളുകൾ, മജ്‌ലിസിലേക്ക് ഹദിയ നൽകിയവർ ഒക്കെ എല്ലാവരെയും നീ കബൂലാക്കണമെന്ന, എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി റാഹത്തിലും സന്തോഷത്തിലും ആക്കണമെന്ന, അല്ലാഹുവെ നീ സ്വീകരിക്കണമെന്ന, നീ കബൂലിയത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവെ. മരണപ്പെട്ടു വരെ ആണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്, ഹത്ത് മോദിയവരുണ്ട്, ഹൈദർ അലി തങ്ങളുടെ പേരിൽ ഹത്ത് മോദി അഭിപ്രായപ്പെട്ടവരുണ്ട്. അല്ലാഹുക്ക് നീ കബൂലാക്കണമെന്ന, ഇവിടെ ഓതിയതായ ചൊല്ലിയതായ എല്ലാ സൽക്രമങ്ങളും ഓതിയതിൻ്റെ ഒക്കെ മിഥിൽ ദുആവിന് അല്ലാഹു ഞങ്ങളിൽ നിന്നൊക്കെ മരിച്ചു എല്ലാവരുടെയും ഹദറത്തിലേക്ക് ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂട്ടിയവരിൽ നിന്നൊക്കെ മരണപ്പെട്ടവരുടെയൊക്കെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന. ഞങ്ങളുടെ നാടുകളുടെ പള്ളിക്കാടുകളിൽ വിശ്രമം കൊള്ളുന്നവരുണ്ട് എന്ന, ഒരു ഫാത്തിയയുടെ പല പോലും എത്താതെ പെറ്റ മക്കൾ പോലും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്ന എത്ര ഖബറാളികൾക്ക് ഖബർസ്ഥാനിലുണ്ട് എന്ന, ഞങ്ങൾക്കൊന്നും അങ്ങനത്തെ അവസ്ഥ വരുത്തില്ല എന്ന, അവരുടെ ഹദറത്തിലേക്ക് ഞങ്ങൾ ഓതുന്നതിന്റെ ചൊല്ലുന്നതിന്റെ ചൊല്ലിയതിന്റെ ഒക്കെ മിഥിലിതാവിന് എത്തിച്ചു കൊടുത്ത് അവരുടെ ഖബറൊക്കെ നീ സ്വർഗമാക്കി സന്തോഷത്തിനാക്കി റാഹത്തിനാക്കി കൊടുക്കണമെന്ന. റഹ്മാനായ റബ്ബേ, നിന്റെ മഹത്തുകൊണ്ട് ആഫത്ത് മുസീബത്തുകൾ അപകടങ്ങളിൽ പെട്ടെന്നുള്ള മരണങ്ങൾ മാറാ വ്യാധികളിൽ നിന്ന്, ക്യാൻസർ ട്യൂമർ പോലത്തെ രോഗങ്ങളിൽ പകർച്ചാവ്യാധികളിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളെ അഹലുകാരെയും കാക്കണമെന്ന, ക്യാൻസർ എന്ന മഹാമാരിയിൽ നിന്ന് കാക്കണമെന്ന. പലവരും ആ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്, വിഷമിക്കുന്നവരാണ്, കീമോ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. റഹ്മാനായ റബ്ബേ, നീ സലാമത്ത് നൽകി, ശിഫ നൽകി, ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണയല്ല. റഹ്മാനായ റബ്ബേ, നിന്റെ മഹൽ ഫദ്ല് കൊണ്ട് ട്യൂമർ എന്ന മഹാമാരിയിൽ നിന്ന് കാക്കണയല്ല. ആ രോഗം ബാധിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ശിഫ നൽകി അനുഗ്രഹിക്കണയല്ല. അല്ലാഹുവേ, നിന്റെ മഹൽ ഫദ്ല് കൊണ്ട് ശ്വാസമുട്ടിൽ നിന്നും മറ്റാക്കിൽ നിന്നും നെഞ്ചു വേദന ബ്ലോക്ക് പോലത്തെ രോഗങ്ങളിൽ നിന്നൊക്കെ കാക്കണമെന്ന്. ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികളുണ്ടല്ല, കിഡ്നി മാറ്റിവെച്ച രോഗികളുണ്ടല്ല, കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടല്ല, ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ടല്ല, മൂത്രത്തിലൊക്കെ കല്ലായിക്കൊണ്ട്, കിഡ്നിയിൽ കല്ലായിക്കൊണ്ട്, പിത്താശയത്തിലൊക്കെ കല്ലായിക്കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഒന്ന് ശരിക്കൊന്നും നടക്കാൻ കഴിയാതെ വേദന കൊണ്ട് പൊളയുന്നവരുണ്ട് അല്ല, കൈകാലിക വേദന കൊണ്ട്, ശരീരവേദന കൊണ്ട്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള തടിപ്പുകൾ കൊണ്ട് മുഴകൾ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട്. നീ ശിഫ നൽകി അനുഗ്രഹിക്കണമെന്ന. ഞങ്ങളുടെ രോഗങ്ങൾ എന്താണെന്നും അതുപോലെ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ അറിയുന്ന അന്ന ഞങ്ങളുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണമെന്ന. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ദ്വായത്തിലും പൊരുത്തത്തിലുമായി കൊണ്ട് നൽകണമെന്ന. റഹ്മാനായ റബ്ബേ, നിന്റെ മഹൽഫദ്ല് കൊണ്ട് അല്ലാ വെള്ളപ്പാണ്ട് കുഷ്ഠം പോലത്തെ രോഗങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണമെന്ന. ഫിക്സിന്റെ അസുഖം കൊണ്ട്, ടെൻഷന്റെ അസുഖം കൊണ്ട്, മെന്റലി പ്രോബ്ലങ്ങളും കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട്, നീ സലാമത്ത് നൽകി അനുഗ്രഹിക്കണമെന്ന. നീ ശിഫ നൽകി അനുഗ്രഹിക്കണമെന്ന. ഞങ്ങളുടെ മക്കൾക്ക് സ്കൂളിലും മദ്രസകളിലും പരീക്ഷകൾ വരികയാണ്, ഉന്നത വിജയം നൽകണമെന്ന. റഹ്മാനായ റബ്ബേ, ഷുഗർ കൊണ്ട്, പ്രഷർ കൊണ്ട്, കൊളസ്ട്രോൾ കൊണ്ട്, തൈറോയിഡ് കൊണ്ട്, അപ്പൻഡിക്സിന്റെ വേദന കൊണ്ട്, എരണിയുടെ വേദന കൊണ്ട്, വെരിക്കോസിന്റെ വേദന കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട്, കണ്ണ് വേദന കൊണ്ട്, തൊണ്ട വേദന കൊണ്ട്, അല്ലാഹുവേ മൈഗ്രീന്റെ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ചെവി വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഓപ്പറേഷൻ വിധിച്ച രോഗികളുണ്ട്, അല്ലാ എല്ലാവർക്കും നീ ശിഫ നൽകണമെന്ന. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സുഖപ്രസവം നൽകണമെന്ന. സ്വാലിഹീങ്ങളായ മക്കളെ നൽകണമെന്ന. വിവാഹപ്രായം എത്തിയതും വിവാഹപ്രായം കഴിഞ്ഞതുമായ മക്കളുണ്ടല്ല, യോജരായണകളെ നൽകണമെന്ന. നൽകിയ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കണമെന്ന. മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന സൽസന്താനങ്ങളായി നീ കബൂലിയത്ത് നൽകി അനുഗ്രഹിക്കണമെന്ന. ഞങ്ങളൊക്കെ മായിച്ചത്തിന്റെ മാർഗത്തിൽ ജോലികളിൽ, ബിസിനസ്സുകളിൽ, കച്ചവടങ്ങൾ, കൃഷിയിടങ്ങൾ, കുടിൽ വ്യവസായങ്ങളിൽ, കൂലിവേലകളിലൊക്കെ ബർക്കത്ത് നൽകണമെന്ന. വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവരുടെ ഖൈർ പ്രദാനം ചെയ്യണമെന്ന. ഞങ്ങളാരെയും നീ കടക്കാരായിക്കൊണ്ട് മരിപ്പിക്കില്ലെന്ന്. കടങ്ങളൊക്കെ വീട്ടാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകണമെന്ന. നിന്റെ
നിന്റെ ഖജനാ വിശാലമാണല്ല അല്ലാ. ഞങ്ങൾ ഓരോരുത്തരുടെയും സാമ്പത്തിക ആവശ്യങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ അറിയുന്ന അല്ലാ, എല്ലാത്തിനും നീ സമാധാനം നൽകണയുന്ന, എല്ലാത്തിനും സമാധാനം നിന്റെ അടുക്കലാണ്. അല്ലാഹുമ അന്തസലാം, അല്ലാഹുവേ നീയാണ് രക്ഷ. അല്ലാഹുമ അന്തസലാം വമിൻകസലാം വഇലൈക ഇർജുസലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം. അല്ലാഹുവേ സലാമിലായി കൊണ്ട് ഞങ്ങളെ നീ ജീവിപ്പിക്കണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. പ്രയാസങ്ങളിലും വിഷമങ്ങളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും സങ്കടങ്ങളിൽ നിന്ന്, കണ്ണീരുകളിൽ നിന്ന്, ജീവിതത്തിൽ ഒറ്റപ്പെടലുകളിൽ നിന്ന്, കുറ്റപ്പെടലുകളിൽ നിന്നൊക്കെ നീ സമാധാനം നൽകി രക്ഷ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് സലാമത്തിന്റെ വഴികൾ നൽകണേ അല്ലാ. കടം വാങ്ങിയ പൈസയും സ്വർണവും ഒക്കെ തിരിച്ചു കൊടുക്കാതെ പ്രയാസപ്പെടുന്നവരുടെ സൽബുദ്ധി നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ നിന്റെ മഹാനുപദവി കൊണ്ട് വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവർക്ക് ആയിരാരോഗ്യം നൽകണേ അല്ലാ. ജോലി ചെയ്യാനുള്ള ആഫിയത്ത്, ദീർഘായുസ്, ബർക്കത്ത്, റാഹത്ത്, മനസംതൃപ്തി ഒക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ജോലി സംബന്ധമായ പ്രയാസങ്ങൾ കൊണ്ട് ബേജാറാകുന്നവർ, ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ നീ സലാമത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ കുടുംബജീവിതം സന്തോഷത്തിനും റാഹത്തിനുമാക്കണേ അല്ലാ. നിന്റെ മഹാനുപദവി കൊണ്ട് അല്ലാ. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങളുടെ സഹോദരിമാരുടെ അതുപോലെ ഉമ്മമാരുടെ ശരീരത്തിൽ കത്തിവെക്കേണ്ട ഒരവസ്ഥ എത്തിക്കല്ലേ അല്ലാ. സലാമത്തിന്റെ വഴികൾ തുറന്നു നൽകണേ അല്ലാ. മക്ക പോലും അവരൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഹജ്ജ് ചെയ്യാതെ ഉംറ ചെയ്യാതെ മർദിയായി സിയാറത്ത് ചെയ്യാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. മജ്ലിസിലേക്ക് ഹദിയ നൽകിക്കൊണ്ട് ഹജ്ജും ഉംറയും ചെയ്യാൻ ആഗ്രഹം കൊണ്ട് ഉസ്താദ് അതിനുള്ള വഴികൾ തുറന്നു തരണേ എന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിരുന്നുണ്ട്. അല്ലാഹുവേ പട്ടുവിടെ കൊണ്ടുതന്ന പ്രിയപ്പെട്ട വളാഞ്ചേരിയിലുള്ള മാനുക്ക് അല്ലാഹുവേ ബർക്കത്ത് നൽകണേ അല്ലാ. മക്കളുടെ ജോലികളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. അവരുടെ കുടുംബജീവിതത്തിന് സന്തോഷം നൽകണേ അല്ലാ. വീട് പണിയുന്നവരുണ്ട്, വീടിന് വേണ്ടി സ്ഥലം നോക്കുന്നവരുണ്ട്, വീടിന് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്. അല്ലാഹുവേ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. റാഹത്തായ ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ മൈഷത്തിന്റെ മാർഗത്തിൽ ഞങ്ങൾ നാട്ടിലാവട്ടെ വിദേശത്താകട്ടെ അതിലൊക്കെ നീ ബർക്കത്ത് നൽകി സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങൾ ഇന്നൊക്കെ മരിച്ചുപോയുടെ ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ അല്ലാ. അള്ളാഹുവേ ഇവിടെ മുറാദ് ഹാസിലാകാൻ വേണ്ടി ദുആവസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹുവേ നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ ഹൃദയം നിനക്കറിയാമല്ലോ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരുടെ ഹൃദയം നിനക്കറിയാമല്ലോ അല്ലാ. അവരുടെ ഹൃദയത്തിലെ വേദനയും പ്രയാസവും, അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും ഒക്കെ നിനക്കറിയാമല്ലോ അല്ലാ. അവരനുഭവിച്ച പ്രയാസങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങൾ കാരണമായി അവരുടെ കണ്ണിൽ നിന്ന് ഉറ്റുവീണ കണ്ണുനീര് തുള്ളികൾ അറിയുന്ന അല്ലാ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥന നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി നൽകണേ അല്ലാ. ആഗ്രഹങ്ങൾ നിറവേറ്റി നൽകണേ അല്ലാ. പ്രയാസങ്ങൾ, വിഷമങ്ങൾ നീക്കി റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. എല്ലാം ഖൈറിന്റെ വഴികൾ തുറന്നു നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ ഖത്മ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മരിക്കുന്ന സമയത്ത് കലിമജലിനെ സന്തോഷിച്ച് പുഞ്ചിരിച്ച് നിന്റെ ഹബീബായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വജൂഹു ശരീഫ് കണ്ടുകൊണ്ട് ആനന്ദിച്ച് സന്തോഷിച്ച് സ്വർഗം കണ്ട്, സ്വർഗത്തിലെ അത്ഭുതങ്ങൾ കണ്ട്, സ്വർഗത്തിലെ സന്തോഷങ്ങൾ കണ്ട്, സ്വർഗത്തിലെ പക്ഷിപ്രവാദികളെ, സസ്യലതാർഥികളെ കണ്ട്, സ്വർഗം കാക്കുന്ന മലാകമാരെ കണ്ട്, സ്വർഗത്തിലൂടെ വട്ടമിട്ട് പാറി നടക്കുന്ന ഹൂർലിംഗങ്ങളെ കണ്ട്, സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ, മണിമാളികൾ കണ്ട്, സ്വർഗത്തിലൂടെ, സ്വർഗത്തിന്റെ ഉപരിതലത്തിലൂടെ അത്ഭുതകരമായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തേനിന്റെയും പാലിന്റെയും ഒക്കെ ആറുകൾ കണ്ട്, റജബെന്ന കൊട്ടാരം കണ്ട്, അല്ലാഹുവേ റഹ്മാനായ റബ്ബേ സ്വർഗത്തിൽ നടിച്ചു വീശുന്ന ആ സുഗന്ധം ഇങ്ങനെ ആസ്വദിച്ച് സ്വർഗാത്ഭുതങ്ങളിലേക്ക് കണ്ണുനിട്ട് കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് ഇവിടെ പറയാ നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ സക്കറാത്ത് എളുപ്പമാക്കി തരണേ അല്ലാ. മരണം നന്നാക്കി തരണേ അല്ലാ. സ്വാലിഹീങ്ങൾക്ക് നൽകുന്ന മരണം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വ ഫിലാഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ഗ്ഫിർ ലനാ വർഹംനാ വ ലിവാലിദീനാ വ ലിമൻ മാതു മിന്നാ യാ ഗാഫിറൽ മുദ്നിബീൻ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാന വ ബല്ലിഗ്നാ ശഹ്റ റമളാൻ ആമീന ബിറഹ്മതിക യാ അർഹമ റാഹിമീൻ സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ സു
സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂന വസലാമുൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആമീൻ തഖബ്ബലല്ലാഹു വസീകും ദുആ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.